ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ 56-ാമത് സൂം ക്ലാസ്. വിശുദ്ധീകരണം അഥവാ സാങ്ക്ടിഫിക്കേഷൻ എന്ന വിഷയത്തിൻ്റെ 6-ാമത്തെ ക്ലാസ്, പാർട്ട് 6. നമ്മൾ ഇന്ന് അതാണ് കാണുന്നത്. വിശുദ്ധി എന്നൊരു വിഷയം. വിശുദ്ധി കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതാണ് പിതാവായ ദൈവത്തിൻ്റെ ഒരു നിയമം. ക്രിസ്തുവിൻ്റെ വിശുദ്ധി നമ്മൾ കണ്ടു. അത് എത്രത്തോളം നമുക്ക് പ്രാപിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടു. എന്തിനാണ് വിശുദ്ധി എന്നുള്ളതും അതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ കോപം, ദൈവത്തിൻ്റെ നീതി, ഇതെല്ലാ വിഷയങ്ങളും കണ്ടു. പക്ഷേ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ചില കൺഫ്യൂഷൻസ് തീർക്കണം എന്നെനിക്കൊരു താല്പര്യം. ഇന്നത്തെ ദിവസം ഞാൻ ക്ലാസ്സിൽ മിക്കവാറും ഞാൻ ആ കൺഫ്യൂഷൻസ് തീർക്കുകയായിരിക്കും. ഒരു ചെറിയ വിധത്തിലുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. അതായത് നീതീകരണം എന്ന വിഷയം, എന്തുകൊണ്ട് നീതീകരണം ആവശ്യമാണെന്നുള്ളതും ദൈവം പഴയ നിയമം പുതിയ നിയമവും അത് തമ്മിലുള്ള അതെന്തിന് ദൈവം തന്നെന്നുള്ളതും, നമുക്ക് നീതി ലഭിക്കാനായിട്ട് പ്രവൃത്തികൾ ആവശ്യമില്ല എങ്കിൽ എന്തുകൊണ്ട് ദൈവം അത് തന്നു എന്നുള്ള വിഷയങ്ങളുമെല്ലാം ഇന്നൊന്ന് കൈകാര്യം ചെയ്യണം. അതിനുശേഷം സമയമുണ്ടെങ്കിൽ മാത്രം നമ്മളിന്ന് ഇതിൻ്റെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ ബാക്കിയിലേക്ക് പ്രവേശിക്കത്തുള്ളൂ. നമ്മളിന്ന് മെയിനായിട്ട് കാണാൻ പോകുന്ന ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നാണ്. ഗലാത്യർ 2:16 അവിടെ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക കൊണ്ട് നാമും ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു. നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. അവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും അതിനു മുമ്പും എല്ലാം നമ്മൾ പറഞ്ഞതാണ് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ. ഇന്നും നമ്മുടെ പല സഭകളിലും, പ്രത്യേകിച്ച് പാരമ്പര്യ സഭകളിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, നമ്മൾ പഴയ നിയമത്തിൽ നിന്നും തുടർച്ചയായിട്ട് വന്നതും നമ്മുടെ നാട്ടിലുള്ള പല മതങ്ങളിൽ നിന്നും നമ്മൾ എടുത്തതുമായിട്ടുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, അതിനാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് ഇവിടെ ഈ 16-ാം വാക്യത്തിൽ, ഗലാത്യർ 2:16 പറയുന്നു. ആദ്യ ഭാഗത്ത് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു, അങ്ങനെ അറിഞ്ഞിരിക്കുക കൊണ്ട് നാമം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാലല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിൽ വിശ്വസിച്ചു. അപ്പം നമുക്ക് നീതീകരണം ലഭിക്കുന്നത് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ, അതായത് ന്യായപ്രമാണം മാറിപ്പോയിട്ടില്ല, ന്യായപ്രമാണം ഇപ്പോഴും ഉണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ, ആചാരാനുഷ്ഠാനങ്ങൾ, യാഗങ്ങൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ ഇന്ന് തന്നെ നമ്മുടെ ഉള്ള പാരമ്പര്യ സഭകളിൽ നോക്കി എന്തെല്ലാം ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. മിക്കവാറും എല്ലാ സഭകളിലും തന്നെ ആചാരാനുഷ്ഠാനങ്ങളുണ്ട്. അതിനാൽ ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് നമ്മൾ ക്രിസ്തു നീതീകരിക്കപ്പെടുവാൻ വേണ്ടി ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ ഇംഗ്ലീഷിൽ നോക്കിയാൽ വളരെ ക്ലിയറായിട്ട് എഴുതിയിരിക്കുന്നു, മാൻ ഈസ് നോട്ട് ജസ്റ്റിഫൈഡ് ബൈ ദ വർക്ക്സ് ഓഫ് ദ ലോ. വർക്ക്സ് ഓഫ് ദ ലോ എന്ന് പറയുമ്പോൾ ആചാരാനുഷ്ഠാനങ്ങൾ, പ്രവൃത്തികൾ, പ്രവൃത്തി മാർഗം. അതിനുശേഷം അവിടെ പറയുന്നു, ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും നീതീകരിക്കപ്പെടുകയില്ലല്ലോ. അപ്പം ആ ഒരു നീതീകരണം എങ്ങനെ ലഭിക്കുന്നു എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രവൃത്തി കൊണ്ട് ആർക്കും നീതി ലഭിക്കുന്നില്ല.
അപ്പം നീതീകരണം എന്ന വാക്കിൻ്റെ അർത്ഥം കൂടെ നിങ്ങൾ ശരിയായ വിധത്തിൽ അറിഞ്ഞിരിക്കണം. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആസ് ഇഫ് യു ഹാവ് നെവർ സിൻഡ്. ദൈവം, ഗോഡ് കൺസിഡേഴ്സ് എ പേഴ്സൺ ആസ് ഇഫ് ഹി ഹാസ് നെവർ സിൻഡ്. അപ്പം ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ പാപം ചെയ്തിട്ടില്ലാത്തതായി പാപം ചെയ്തിട്ടില്ലാത്തതുപോലെ കാണുന്നതാണ് നീതീകരണം. ഇനി നീതിയോ? ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധം. റൈറ്റസ്നസ് എന്ന് പറയുമ്പോൾ റൈറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നമ്മൾ പാപിയല്ല, നീതിമാന്മാരാണ്. പാപി എന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നീതി, അല്ലെങ്കിൽ നീതിമാൻ എന്ന് പറയുന്നത്. അപ്പം ഇനി 20-ാം വാക്യം നോക്കിയാൽ, 2:20 അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ, ന്യായപ്രമാണ സംബന്ധമായി എന്നാണ് നമ്മുടെ ബൈബിളിൽ എഴുതിക്കുന്നത്, സംബന്ധമല്ല, ന്യായപ്രമാണത്തിന് മരിച്ചു. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ, ന്യായപ്രമാണത്തിന് മരിച്ചു. എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ പാപിയാണ്, ന്യായപ്രമാണം പറയുന്നത് ഞാൻ പാപിയായതുകൊണ്ട് ഞാൻ മരിക്കണമെന്ന്. അപ്പം ന്യായപ്രമാണത്തിൻ്റെ വിധിയാണ് അതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചു, ദൈവവുമായിട്ടുള്ള ബന്ധം എനിക്കില്ല, പൂർണ്ണമായിട്ട് ആ മരണത്തിലേക്ക് ഞാൻ പോവുകയാണ്, ഞാൻ മരിച്ചു. ഇനിയും അവിടെ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുമ്പം നമ്മൾ, ഞാനതൊന്ന് തിരുത്തി അല്ലെങ്കിൽ പുതിയ വിധത്തിൽ ഞാൻ വായിക്കാൻ പോവുകയാണ്. ഞാൻ ദൈവത്തിനായി ജീവിക്കേണ്ടതിന് ഞാൻ ന്യായപ്രമാണത്താൽ പ്രവൃത്തി മാർഗത്തിന് മരിച്ചു. ഇനി എനിക്ക് പ്രവൃത്തി ആവശ്യം, കാരണം ഞാൻ മരിച്ചു. മരിച്ച എനിക്ക് ഇനിയും അതിൻ്റെ ഒരു പരിപാടി ആവശ്യമില്ല, എനിക്ക് ഒരു പദ്ധതി ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയും ദൈവത്തിൻ്റെ നീതീകരണം കിട്ടുന്നതോ അതോ ഒന്നും ന്യായപ്രമാണത്തിൻ്റെ വിഷയമല്ല, ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള വിഷയമാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഇനിയും ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. സോ ഇവിടെ ഞാൻ മരിച്ചു, ന്യായപ്രമാണത്തിന് മരിച്ചു, അല്ലെങ്കിൽ പ്രവൃത്തി മാർഗത്തിന് ഞാൻ മരിച്ചു. ഇനി ഞാൻ ഒരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി എന്നെ ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു ജീവിക്കുന്നു. ക്രിസ്തു അവൻ്റെ ഹിതപ്രകാരം, അവൻ്റെ എങ്ങനെയാണ് അവൻ്റെ ആത്മാവ് എന്നിൽ തന്നിട്ട്, അവനിലുള്ള വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു. അതാണ് 3:20 പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു വലിയ ചോദ്യം വരുന്നുണ്ട്, 3:20 ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിൻ്റെ പ്രസംഗം കേട്ടതിനാലോ? അവിടെ ഒരു വലിയ ചോദ്യമാണ്. നമ്മൾ ഏതെങ്കിലും, നിങ്ങൾ പാരമ്പര്യ സഭയിൽ നിന്ന് വന്നവർക്കറിയാം, എനിക്ക് പെന്തിക്കോസ്തൽ ആ സഭകളുമായിട്ടൊന്നും എനിക്ക് അങ്ങനെ അറിയാൻ പാടില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒന്നും എനിക്കറിയാൻ മേല. പക്ഷേ ഞാൻ പാരമ്പര്യമായിട്ടുള്ള ഒരു സഭയിൽ ജനിച്ചു വളർന്നു, അതായത് മാർത്തോമാ സഭയിൽ ജനിച്ചു വളർന്നു. എൻ്റെ അമ്മ യാക്കോബയായിരുന്നു, എന്നെ കല്യാണം കഴിച്ചത് CSI സഭയിൽ. അപ്പം അതുകൊണ്ട് മൂന്നിലുമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ എനിക്കറിയാം. ഞാൻ ഈ ആചാരാനുഷ്ഠാനങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ എന്നെ ഓർത്തഡോക്സിലോ യാക്കോബയിലോ കല്യാണം കഴിച്ച് അയക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യം. എന്തെന്ന് വെച്ചാൽ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ കഴിയുമ്പോൾ മനസ്സിന് എന്തോ ഒരു സമാധാനം കിട്ടിയതുപോലെ. പക്ഷേ അതൊന്നും എനിക്ക് പൂർണ്ണമായിട്ടുള്ള സമാധാനം ലഭിച്ചില്ല, ഒന്നും തന്നെ എനിക്ക് പൂർണ്ണമായിട്ടുള്ള സമാധാനം തന്നില്ല. പക്ഷേ ക്രിസ്തുയേശുവിലേക്ക് വന്നു, ഞാൻ നീതിമാനെന്നുള്ള ബോധ്യം എനിക്ക് വന്നു, എനിക്ക് ഞാൻ പാപം ചെയ്യുമ്പോൾ പോലും എനിക്ക് ദൈവവുമായിട്ടുള്ള ശരിയായ ബന്ധമുണ്ട്, ആ ബന്ധം മാറിപ്പോകുന്നില്ല, അവൻ എൻ്റെ അപ്പനും ഞാൻ അവൻ്റെ മകളും തന്നെയാണ്. ഇനി ഞാൻ പാപം ചെയ്താലും ഞാനും എൻ്റെ അപ്പനും കൂടെ പരിഹരിക്കുന്നു. ഈ ഒരു ബോധ്യം എനിക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ യഥാർത്ഥ സമാധാനം, അ പീസ് വിത്ത് ഗോഡ് എന്തെന്നുള്ളത് ഞാൻ അറിഞ്ഞു. അതെൻ്റെ ഹൃദയത്തിൽ ഒരു സമാധാനം തരികയും ചെയ്തു, ശരിയായ സമാധാനം എനിക്ക് തരികയും ചെയ്തു. ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ശരിയായ ആ ബന്ധം
ശരിയായ ബന്ധം വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിലും ആ സമാധാനം, എൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന സമാധാനവും എനിക്ക് ലഭിച്ചു. സോ ഇവിടെ ചോദിക്കുന്നു, നമ്മൾക്ക് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയാലാണോ ആത്മാവ് ലഭിച്ചത്? അല്ലല്ലോ. നമ്മൾ ക്രിസ്തു യേശു എന്ത് ചെയ്തെന്നുള്ളത് വിശ്വസിച്ചു, അവനെ ഏറ്റുപറഞ്ഞു, അല്ലേ? അവൻ എനിക്ക് മതിയായവൻ എന്നും അവൻ എൻ്റെ ദൈവമെന്നും അവൻ്റെ ക്രൂശ് മരണത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നും ഞാൻ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞു. എൻ്റെ വാകൊണ്ട് ഏറ്റുപറഞ്ഞതിനാലാണല്ലോ ഞാൻ വചനം കേട്ടു, ക്രിസ്തു ചെയ്തതിനെപ്പറ്റി കേട്ടു, കേട്ട് അതിനെ അംഗീകരിച്ച് അതിനെ സ്വീകരിച്ച് ഞാൻ അത് ഏറ്റുപറഞ്ഞപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടു. അതാണ് അന്നേരമാണ് എനിക്ക് ആത്മാവ് ലഭിച്ചത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നിലോട്ട് ഞാൻ ആ ഒരു തീരുമാനം എടുത്തപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വന്നു കഴിഞ്ഞു. ആ ആത്മാവ് എന്നിൽ ലഭിച്ചത് എൻ്റെ വിശ്വാസത്താൽ മാത്രമാണ്. അല്ലാതെ ഇത്രയും വർഷങ്ങൾ, 10-50 വർഷം, 55 വർഷം ഞാൻ ചെയ്ത ഒരു പ്രവൃത്തിയാലും എനിക്ക് ആത്മാവിനെ ലഭിച്ചില്ല. പക്ഷേ ഒരു സെക്കൻഡ് നേരത്തെ അല്ലെങ്കിൽ ഒരു മിനിറ്റിലെ തീരുമാനത്താൽ എനിക്ക് അവൻ്റെ ആത്മാവിനെ ലഭിച്ചു. ഇനിയും 3-ൻ്റെ തന്നെ 6-ാം വാക്യത്തിൽ പറയുന്നു, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. ഇംഗ്ലീഷിലത് പല വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചിലയിടത്ത് റെക്കൺ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റുള്ളിടത്ത് അക്കൗണ്ടഡ് ടു ഹിം എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്രെഡിറ്റഡ് ടു ഹിം എന്ന് പറയുന്നുണ്ട്. പല വാക്കുകളാണ് ഓരോ ട്രാൻസ്ലേഷനിലും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ റെക്കൺ എന്നുള്ളൊരു വാക്ക് എടുക്കുന്നു. റെക്കൺ എന്ന വാക്കിൻ്റെ അർത്ഥം, അതൊരു അക്കൗണ്ടിങ് വരുന്നൊരു വാക്കാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 2+2. നമ്മൾ കൊച്ചു പിള്ളേർക്ക് പരീക്ഷ കിട്ടും 2+2, അവരതിൻ്റെ അടിയിൽ 4 എഴുതി കഴിഞ്ഞാൽ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഇന്നുണ്ടോയെന്ന് എനിക്കറിയാൻ മേല, ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അതാണ് ഉത്തരം എന്ന് വരി അത് നമ്മൾ പറയാൻ വേണ്ടി അതിൻ്റെ അടിയിൽ 2 വര വരയ്ക്കുമായിരുന്നു. ഇന്നതുണ്ടോന്ന് ഇല്ലെന്നൊക്കെ ഇന്നത്തെ പിള്ളേർ പറയുന്നു, ഞങ്ങൾക്കത് അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ അടിയിൽ 2 വരയിടും. അതിൻ്റെ അർത്ഥം ഇതാണ് ഉത്തരം എന്ന് പറഞ്ഞാൽ അതാണ്, അത് മാത്രമേ ഉത്തരമുള്ളൂ. റെക്കണിങ് എന്ന് പറയും. നമ്മുടെ ബാലൻസ് ഷീറ്റ് ആ ഇൻകവും എക്സ്പെൻഡിച്ചറും തമ്മിൽ റെക്കണിങ് എന്ന് പറയും. അത് കറക്റ്റായിട്ട് വരുന്നത് അപ്പുറം ഇപ്പുറം ഒരുപോലെ വരുന്നതിന് റെക്കണിങ് എന്നാണ് പറയുന്നത്. അപ്പം ആ റെക്കൺ എന്നുള്ളൊരു വാക്ക് അതിനർത്ഥം ഒന്നേ ഉള്ളൂ, 2+2 എന്ന് പറഞ്ഞാൽ 3.9999 അല്ല, 4.0111 അല്ല, ഒറ്റ ഉത്തരേ ഉള്ളൂ, 4 മാത്രം. അതാണ് റെക്കണിങ് എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മൾ ക്രെഡിറ്റഡ് ടു ഹിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു ബാങ്കിങ് ടൈപ്പ് അല്ലേ, ബാങ്കിങ് ടേമാണ്. എനിക്കിപ്പോൾ ഒരു $100 കിട്ടി, ആ $100 ഞാൻ എൻ്റെ ബാങ്കിൽ കൊണ്ടുവന്നിടുക, നമ്മുടെ $100 ആയിരിക്കാം, ആ നോട്ടുമായിട്ട് ഞാൻ പോയി ഇവിടെ എൻ്റെ നമ്മുടെ ഇന്ത്യൻ ബാങ്ക് SBI ചെന്നു, ഞാൻ അത് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു. അവിടെ വിട്ട് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ, എനിക്ക് അത് തിരിച്ച് അത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡോളറായിട്ടല്ല എടുക്കുന്നത്, എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ വരുന്നത് രൂപയായിട്ടാണ്. അത് ക്രെഡിറ്റഡ്, എൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തു. എൻ്റെ വിശ്വാസത്തെ ദൈവം അങ്ങോട്ടെടുത്തു, എന്നിട്ട് എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ നീതിമാനെന്ന് ഡിക്ലെയർ ചെയ്തു, ആ നീതി എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നു. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, എപ്പം? അവന് വയസ്സ് കുറേയായി, അവന് മക്കളില്ല. ആ മക്കളില്ലാതിരിക്കുന്ന സമയത്ത് അവനോട് ദൈവം പറഞ്ഞു, അവൻ്റെ ശരീരം ക്ഷയിച്ചു,
ആ സമയത്ത് ദൈവം ദൈവത്തിൻ്റെ അടുക്കൽ അവൻ പറയുന്നു, എൻ്റെ തലമുറ എൻ്റെ തലമുറ എന്നൊക്കെ, എൻ്റെ സന്തതി എന്നൊക്കെ നീ പറയുന്നു, പക്ഷേ എനിക്ക് സന്തതി ഇല്ലല്ലോ, എൻ്റെ ദാസൻ്റെ മക്കളായിരിക്കും ഇനിയും എൻ്റെ സ്വത്ത് അനുഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ ദൈവം അവനോട് പറഞ്ഞ ഒരു കാര്യമാണ്. അവനോട് കൂടാരത്തിൽ നിന്ന് പുറത്തോട്ട് വരാൻ പറഞ്ഞു. കൂടാരത്തിൽ നിന്ന് പുറത്തോട്ട് വന്നിട്ട് അവനോട് പറഞ്ഞ് ആകാശത്തോട്ട് നോക്കാൻ പറഞ്ഞു, നക്ഷത്രങ്ങളെ എണ്ണാങ്കി എണ്ണിക്കോളാൻ പറഞ്ഞു. ഇതുപോലായിരിക്കും നിൻ്റെ മക്കൾ, നിൻ്റെ തലമുറ ഇതായിരിക്കും, എണ്ണിയാൽ തീരാത്തതുപോലെ, എണ്ണാൻ മേലാത്തതുപോലെ ഒരു വലിയ ജനസമൂഹമായിരിക്കും എന്ന് ദൈവം പറഞ്ഞപ്പോൾ വാർദ്ധക്യത്തിലിരിക്കുന്നവന്, ശരീരം ക്ഷയിച്ച അവന്, ഭാര്യയും വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ച വൃദ്ധയായ ഭാര്യ ഒന്നും നോക്കിയില്ല. അവൻ്റെ സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയിട്ടില്ല, ഭാര്യയുടെ ശരീരത്തിലേക്ക് നോക്കിയില്ല, ദൈവം പറഞ്ഞ വാക്കിനെ അങ്ങ് വിശ്വസിച്ചു. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. എല്ലാ പ്രതികൂലങ്ങളുടെ മേലുള്ള വിശ്വാസം, ആ പ്രതികൂലങ്ങളെ നോക്കാതെയുള്ള വിശ്വാസം. കാരണം ആ പ്രതികൂലങ്ങളെ കാണുന്നില്ലവന്. അതാണ് അബ്രഹാമിൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തെ ദൈവം നീതിയായിട്ട് കണക്കിട്ടു. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ആ വിശ്വാസത്തെ സ്വീകരിച്ചിട്ട് തിരിച്ചവന് അത് നീതിയായിട്ട് അവൻ്റെ കണക്കിലങ്ങ് അക്കൗണ്ട് ചെയ്തു. ഒൻപതാം വാക്യം പറയുന്നു, അങ്ങനെ വിശ്വാസികൾ വിശ്വാസിയായ അബ്രഹാമിനോടുകൂടെ അനുഗ്രഹിക്കപ്പെടുന്നു. അപ്പം നമ്മളുടെയും വിശ്വാസത്തെയാണ് ദൈവം നീതിയായിട്ട് കണക്കിടുന്നത്. അല്ലാതെ ഒരു പ്രവൃത്തി ഞാൻ എടുത്തു പറയട്ടെ, ഒരു പ്രവൃത്തി ഞാൻ അവന് വേണ്ടി എത്ര കഷ്ടതകൾ അനുഭവിച്ചു എന്ന് പറഞ്ഞാലും അതൊന്നും നീതിക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ സുവിശേഷത്തിന് വേണ്ടി കഷ്ടതകൾ അനുഭവിക്കുന്നത് കൊണ്ട് ഞാൻ നീതിമാനാകുന്നില്ല. നീതിമാനാകുന്നത് എൻ്റെ വെറും പ്രവൃത്തികളല്ല, എൻ്റെ പ്രവൃത്തികളല്ല, എൻ്റെ വിശ്വാസം മൂലം മാത്രമാണ്. പക്ഷെ മറ്റേതിന് എനിക്ക് പ്രതിഫലമുണ്ട്. ഞാൻ അവനായിട്ട് ജീവിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം എനിക്കുണ്ട്. അതിലൂടെ എൻ്റെ വിശുദ്ധീകരണം നടക്കുന്നു, എല്ലാം ഉണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഞാൻ നീതീകരിക്കപ്പെടുന്നത് ഒരു പ്രവൃത്തിയാലും അല്ല, അത് വിശ്വാസത്താൽ മാത്രമാണ്. ഇനിയും 3:10 അവിടെ പറയുന്നു, എന്നാൽ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ആശ്രയിക്കുന്ന ഏവനും ശാപത്തിൻ്റെ കീഴിൽ ആകുന്നു. ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തി, ഇത് മനസ്സിലാക്കിയ നിങ്ങൾ, ദൈവം നിങ്ങൾക്ക് വെളിച്ചം തന്നുവെങ്കിൽ ഇനിയും പുറകോട്ട് പോയി ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യുവാൻ പാടില്ല. ചെയ്യുന്നവൻ ശാപത്തിൻ്റെ കീഴിലാണ് എന്ന് വചനം പറഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട്, എന്തുകൊണ്ടാണ് അത് ശാപത്തിൻ്റെ കീഴിലാന്ന് പറഞ്ഞിരിക്കുന്നത്? 12 അവിടെ പറഞ്ഞിരിക്കുന്നു, ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരം ആയിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ഇനി ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളിലൂടെ, ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നതിൽ കൂടെ ഞാൻ നീതീകരിക്കപ്പെടുന്നില്ലയോ, എനിക്ക് നീതീകരിക്കപ്പെടാൻ ഒക്കുമോ? ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൽപ്പനകളുണ്ട്. ആ കൽപ്പനകൾ എല്ലാം കൂടെ, ഈ 10 എല്ലാം കൂടെ കൂട്ടി 600 കൽപ്പനകളുണ്ട്. അത് മുഴുവൻ ഞാൻ അനുസരിക്കാമോ? എനിക്ക് നീതീകരണമുണ്ട്, ഞാൻ നീതിമാനാണ്, എന്നെ ദൈവം നീതീകരിക്കുന്നു. അത് മുഴുവൻ ഒരെണ്ണം തെറ്റിച്ചാൽ ആ ഇത് മുഴുവൻ ബാക്കി എല്ലാം 600 എണ്ണവും ഞാൻ ലംഘിച്ചതിന് തുല്യമാണ്. സോ ഒരു മനുഷ്യനും ക്രിസ്തു വരുന്നിടം വരെ ഒരു മനുഷ്യനും ന്യായപ്രമാണം മുഴുവൻ അനുഷ്ഠിച്ച് നീതീകരിക്കപ്പെടുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 1 അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. അതുകൊണ്ട് അത് ചെയ്താൽ നമുക്ക് ജീവിക്കാം, നീതീകരിക്കപ്പെടാം.
പക്ഷെ അത് സാധ്യമല്ല, ഇമ്പോസിബിൾ എന്ന് വെച്ചാൽ നിങ്ങളത് വായിച്ച് നോക്കിയാൽ നമുക്ക് കാണാം. വീടിനകത്ത് നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഒരു പാടുണ്ടെങ്കിൽ, ഒരു കറുത്ത പാടുണ്ടെങ്കിൽ അത് പുരോഹിതനെ വിളിച്ച് കാണിക്കണം. അത് അതിനടയാളപ്പെടുത്തി വെക്കും. അതിന് ശേഷം ഒരാഴ്ച കഴിയുമ്പോൾ പുരോഹിതൻ വന്ന് പിന്നെ നോക്കണം. ആ പാട് വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഭവനത്തിനുള്ള കുഷ്ഠമാണ്. അതുകൊണ്ട് അവിടുത്തെ ഇത് മുഴുവൻ കുമ്മായം മുഴുവൻ മാന്തിക്കളഞ്ഞിട്ട് വേറെ തേക്കണം. എന്നിട്ടും നിൽക്കുന്നില്ല എങ്കിൽ ആ ഇത് മുഴുവൻ വീട് മുഴുവൻ ഇടിച്ച് പൊളിച്ച് കളയണം. എന്നിട്ട് ആ കല്ല് മുഴുവൻ കൊണ്ടുവന്ന് പാളയത്തിന് പുറത്ത് കളയണം. അത് ഉപയോഗിക്കാനോട് ഒക്കത്തില്ല. ഇനിയും അതിലും തമാശയായിട്ടുള്ളതുണ്ട്. നിങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകണോ, അതിന് വരെ നിയമമാണ്, ഓർത്തോണം. അതിന് വരെ ടോയ്ലറ്റിൽ പോകാൻ വരെ നിയമമാണ്. ടോയ്ലറ്റിൽ പോകണമെങ്കിൽ അതിന് നിങ്ങളൊരു പാര ഉണ്ട്, നിങ്ങളുടെ വീട്ടിൽ പാര കാണണം. ആ പാരയുമായിട്ട് പോയി മണലിൽ കുഴിക്കണം. കുഴിച്ച് അതിൻ്റെ അകത്ത് കാര്യം സാധിച്ചിട്ട് അത് മൂടണം. മൂടാതെ തിരിച്ചു പോരാനൊക്കത്തില്ല, കാരണം യഹോവ നടക്കുന്ന വഴിയാണ്. സോ നിങ്ങൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു വീട്ടിൽ അപ്പനും അമ്മയും അഞ്ച് പിള്ളേരും ഉണ്ടെങ്കിൽ ഏഴ് പേർക്ക് എത്ര പാര കരുതണം? ഒരേ സമയത്ത് പലർക്ക് പോകേണ്ടി വരുമല്ലോ, ഇല്ലേ? അതിൻ്റെ കൂടെ വയറിനൊരു അസുഖം കൂടെ ഉണ്ടെങ്കിൽ എന്നാ ചെയ്യും? സോ ന്യായപ്രമാണം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒരു വലിയ വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനും അത് മുഴുവൻ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ സാധിച്ചില്ല, അതാണ് സത്യം. അതുകൊണ്ട് തന്നെ സകല മനുഷ്യരും പാപത്തിൻ്റെ കീഴിലായിരുന്നു എന്ന് വചനം പറഞ്ഞിരിക്കുന്നു. ശാപത്തിൻ്റെ കീഴിലായിരുന്നു എന്ന് പറയുന്നു. ഇനി രണ്ടാമത്, ഒന്നാമത് ഇതുകൊണ്ടാണ് എല്ലാം അനുഷ്ഠിക്കണം, ഒരു മനുഷ്യനും അത് സാധ്യമല്ലാത്തതുകൊണ്ട്. രണ്ടാമത്തെ കാരണം പറയുന്നു, റീസൺ പറയുന്നു, മരത്തിൽ തൂങ്ങുന്നവനെല്ലാം ശാപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തുവും നമ്മുടെ ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്നും എന്ന് പറയുമ്പോൾ ഇറ്റേണൽ ഡെത്തിൽ നിന്നും നമ്മളെ വിലയ്ക്ക് വാങ്ങി. ക്രിസ്തു എന്ത് ചെയ്തു, അതിൻ്റെ പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾക്ക് ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രവൃത്തിയും ചെയ്യാനൊക്കത്തില്ല. കാരണം ഞാൻ ഇവിടെ എന്തെങ്കിലും ചെയ്താൽ, ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഞാൻ ആശ്രയിച്ചാൽ, ഞാൻ നീതീകരിക്കപ്പെടുവാൻ വേണ്ടി എന്തെങ്കിലും പ്രവർത്തിച്ചാൽ, അതിൻ്റെ അർത്ഥം ഞാൻ ക്രിസ്തുവിനോട് പറയുകയാണ്, അല്ലെങ്കിൽ പിതാവായ ദൈവത്തിനോട് പറയുകയാണ്, പിതാവായ ദൈവമേ നിൻ്റെ പുത്രനെ അയച്ച് നീ എൻ്റെ പാപം എല്ലാം അവൻ്റെ തലയിലോട്ട് കൊടുത്തു, അവൻ്റെ മേലാക്കി, അവനെ പാപമാക്കി, അവൻ എൻ്റെ പാപത്തെ വഹിച്ചു, അവൻ പാപമായി മാറ്റപ്പെട്ടു, അവൻ എൻ്റെ പാപത്തിൻ്റെ ഫലമായ മരണവും ഏറ്റെടുത്തു, അവൻ മരിച്ചു, എന്നെ വിടുവിച്ചു, ഇറ്റേണൽ ഡെത്തിൽ നിന്ന്, നിത്യമായ മരണത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു എന്ന് നീ പറയുന്നു. പക്ഷെ ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല, കാരണം ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? എൻ്റെ പാപമല്ലേ? ഞാനും എന്തെങ്കിലും ചെയ്യണ്ടേ? അതുകൊണ്ട് തന്നെ ഞാൻ ചിലതൊക്കെ ചെയ്യുകയാണ് എന്ന് ആണ് പറയുന്ന അവൻ്റെ ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുദ്ധാനത്തെ ഞാൻ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. സോ ഈ രണ്ട് കാരണങ്ങൾ, ആ കാരണങ്ങളാൽ ഞാൻ ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തിയിൽ ഇനി ആശ്രയിക്കാൻ പാടില്ല. 14-ാം വാക്യം അവിടെ പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം അത് നീതീകരണമാണ്, നമ്മൾ കണ്ടു. അതുകൊണ്ട് അവൻ വിശ്വസിച്ചതിൽ കൂടെ അവൻ നീതീകരിക്കപ്പെട്ടു. ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പം നമ്മൾ ജാതികളാണ്, ജാതികളിൽ നിന്ന് വന്നവരാണ് നമ്മൾ. നമ്മൾക്ക് ആത്മാവെന്ന വാക്തത്വ വിഷയം, ദൈവം പൂർവകാലത്തിൽ തന്നെ പഴയ നിയമത്തിൽ തന്നെ നമ്മൾക്ക് വാക്തത്വം ചെയ്ത ഒരു വിഷയമാണ് അവൻ്റെ ആത്മാവിനെ തരുമെന്നുള്ളത്. അത് പ്രാപിക്കാൻ അത് നീതീകരണത്താൽ മാത്രമാണ് സാധ്യം. അത് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്
നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടത്. ഇനി ആത്മാവെന്ന ആ വാക്തത്വ വിഷയം നമുക്കൊന്ന് കാണാം. യെശയ്യാവ് ഐസയ 32:15 32:15 അവിടെ പറഞ്ഞിരിക്കുന്നു, ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായിത്തീരും, ഉദ്യാനം വനമായിത്തീരും. അപ്പം നമ്മുടെ മേൽ പകരുന്ന ആത്മാവിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ഈ ആത്മാവ് നമ്മുടെ മേൽ പകരുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ പകരുന്നുണ്ട്, നമ്മുടെ ഇടയിലും ഉണ്ട്. സോ അതിനെപ്പറ്റി പിന്നീട് ഒരു സമയത്ത് ഞാൻ പറഞ്ഞുള്ള മൂന്ന് വിധത്തിൽ നമ്മൾ ആത്മാവിൻ്റെ പ്രവൃത്തിയെ കാണണം. നമ്മുടെ മേൽ, അപ്പോൺ അസ്, ഇൻ അസ് ആൻഡ് വിത്ത് അസ്. അങ്ങനെ മൂന്ന് വിധത്തിലാണ് ആത്മാവിൻ്റെ പ്രവൃത്തികളുള്ളത്. സോ അത് നമുക്ക് പുറകെ ഒരിക്കൽ കാണാം. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ നമ്മുടെ മേൽ പകരും എന്ന്, എന്നിട്ട് അവിടെ മരുഭൂമി ഉദ്യാനമായിത്തീരും, ഉദ്യാനം വനമായിത്തീരും എന്ന് പറഞ്ഞാൽ അത് ആത്മാവിനെ പകരുന്നതിൻ്റെ അഭിഷേകത്തിൻ്റെ വർധനവിനെയാണ് കാണിക്കുന്നത്. അവന് നമ്മൾക്ക് തന്നു കഴിയുമ്പോൾ നമ്മൾ മരുഭൂമിയുടെ അവസ്ഥയായിരിക്കാം, അത് ഉദ്യാനമായി തീരും. ഉദ്യാനം ഒരു തോട്ടം, അവിടെ മനോഹരമായ പൂക്കളുണ്ട്, അതെല്ലാം നമുക്ക് കണ്ട് മണത്തൊക്കെ പോകാം. അവിടെ ചെന്ന് നമുക്ക് പക്ഷേ ഒരു 10 പൂ പറിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ഒരു നല്ല റോസാപ്പൂ കണ്ട് നമുക്ക് പറിക്കണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. അവിടെ കണ്ടു മണത്തു ആസ്വദിച്ചിങ്ങ് പോരാം. പക്ഷെ വനമാണെങ്കിലോ, ആ ഉദ്യാനം പിന്നെ അഭിഷേകത്താൽ നിറഞ്ഞു കഴിയുമ്പോൾ അത് വനമായി മാറും. വനമായി കഴിയുമ്പോൾ എത്ര പേർക്ക് വേണേലും, ആരൊക്കെ ചെന്നാലും, എന്തെല്ലാം വേണമെങ്കിലും അവിടെ ഉണ്ട്. അവിടെ സമൃദ്ധിയുള്ള അഭിഷേകത്തിൻ്റെ സമൃദ്ധി. അപ്പം അഭിഷേകത്തിൻ്റെ സമൃദ്ധി എന്ന് പറയുമ്പോൾ എല്ലാവിധത്തിലുള്ള ക്രിസ്തുവിൻ്റെ സകല സ്വഭാവങ്ങളുടെ സമൃദ്ധിയാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, എല്ലാത്തിൻ്റെ സമൃദ്ധിയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ആ രണ്ടാമത്തെ ഭാഗം പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ചേറെ റെഫറൻസസ് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണേൽ അതൊന്ന് എഴുതിയെടുക്കാം. കുറച്ചേ ഉള്ളൂ, കൂടുതലൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പഴയ നിയമത്തിൽ ഒരുപാടിടത്ത് നമുക്ക് ആത്മാവിനെ പകരുമെന്ന് പറയുന്നുണ്ട്. യെശയ്യാവ് തന്നെ 44:3 പറയുന്നുണ്ട്, 44:3, 55:2 അല്ല, 2 അല്ല 21, 55:21, എഹസ്കേല് 37:14, 11:19, 11:19, എഹസ്കേലാണ്, എഹസ്കേൽ തന്നെ 36:26-27 അവിടെ പറയുന്നത്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ആത്മാവിനെ തരും, പുതിയൊരു ഹൃദയം തരും, കല്ലായിട്ടുള്ള നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ദേഹിയിൽ നിന്ന് നീക്കി മാംസമായിട്ടുള്ളൊരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും, അങ്ങനെ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാകും. സോ അങ്ങനെ പറഞ്ഞിരിക്കുന്ന നമുക്ക് ആത്മാവിനെ തരുമെന്നുള്ള വാക്തത്വങ്ങളാണ് ഈ ഭാഗങ്ങളിലെല്ലാം കാണുന്നത്. ഇനി ഈ ന്യായപ്രമാണം എന്തിനാ തന്നത്? അതാണ് ഒരു കൺഫ്യൂഷൻ, ഒരു ചോദ്യമുണ്ടായിരുന്നത്. ന്യായപ്രമാണം തന്നതിൻ്റെ ഉദ്ദേശം ഗലാത്യ 3:23 പറയുന്നു, ഗലാത്യ 3:21 പറയുന്നു, വിശ്വാസം വരും മുമ്പേ നമ്മളിൽ വെളിപ്പെടുവാൻ ഇരുന്ന വിശ്വാസത്തിനായിക്കൊണ്ട്. അപ്പം വിശ്വാസം വരുന്നതിന് മുമ്പ് നമ്മളിൽ വെളിപ്പെടുവാനുള്ള വിശ്വാസത്തിനായിക്കൊണ്ട്, അപ്പം എന്തൊക്കെയോ വിശ്വാസം വരുന്നതിന് മുമ്പ് എന്തോ ഉണ്ടായിരുന്നു. ഇനിയും 26-ാം വാക്യം പറയുന്നു, വിശ്വാസം വന്നതിന് ശേഷമോ? വിശ്വാസം വന്നതിന് ശേഷമോ? അപ്പം വിശ്വാസം വരുന്നതിന് മുമ്പ് വിശ്വാസം വന്നു, വന്നതിന് ശേഷം. അപ്പം ആ പഴയ ഭൂതകാലത്തിലും വർത്തമാനകാലത്തിലും പറഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പം ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, പണ്ട് നമുക്ക് കാളവണ്ടിയായിരുന്നു അല്ലേ, നമുക്ക് ഈ ബസ്സും സൈക്കിളും ഒക്കെ വരുന്നതിന് മുമ്പ്, മോട്ടോർ വാഹനങ്ങൾ വരുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്നത് കുതിരവണ്ടിയോ കാളവണ്ടിയോ അങ്ങനെയുള്ള വണ്ടിയായിരുന്നു അല്ലേ. മോട്ടോർ വാഹനങ്ങൾ വരുന്നതിന് മുമ്പ്, വന്നതിന് ശേഷം. പണ്ട് എന്തോ ഉണ്ടായിരുന്നു,
പക്ഷേ ഇന്ന് ഇപ്പോൾ വേറൊന്നായി. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വാസം വരുന്നതിന് മുമ്പ് എന്തുണ്ടായിരുന്നു? അവിടെ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. വിശ്വാസം ക്രിസ്തു യേശുവിലൂടെ വന്നത്. അവിടെ ഉണ്ടായിരുന്നത് ന്യായപ്രമാണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 24 ആക്കി അത് പറയുന്നുണ്ട്. അത് എന്തുവാണെന്നുള്ളത്, നാം വിശ്വാസത്താൽ ന്യായീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു. ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് പണ്ടത്തെ കാലത്ത് രാജകുമാരന്മാരെയും രാജകുമാരിമാരെയും എല്ലാം പഠിപ്പിക്കുവാനായിട്ട് അവർക്ക് ഗവർണസൊക്കെ ഉണ്ടായിരുന്നു. പഠിപ്പിക്കാനായിട്ടുള്ള പ്രത്യേക ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളിലും. അവസാനം അവരെ ആയുധവിദ്യയിൽ വരെ പഠിപ്പിക്കുന്നതിനായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ പഠിപ്പിച്ച് പ്രാപ്തരാക്കാനായിട്ടുള്ള ആൾക്കാരെ ഇവിടെ പറഞ്ഞിരിക്കുന്നു. ന്യായപ്രമാണ ശിശുപാലകനാണ്. പക്ഷേ 4:45 പറയുന്നു, ദൈവം കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചത്. ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. സോ അപ്പം ക്രിസ്തു വരുന്നിടം വരെ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. അത് ശിശുപാലകനായിരുന്നു അവരെ കറക്റ്റ് ചെയ്ത് നടത്തിക്കൊണ്ട് വരാനായിട്ട്. പക്ഷേ പൂർണ്ണത വന്നപ്പോഴോ, ക്രിസ്തു വന്നപ്പോഴോ അത് മാറിപ്പോയി. ഇനിയും നമുക്ക് പുത്രത്വം തന്നു. ഇനിയും 7 പറയുന്നു, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയും ആകുന്നു. അയ്യോ, 4:4-5 45 4:4-5 പറയുന്നതാണ്. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്നും ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി, അവൻ ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ തന്നെ ജനിച്ചവനായി നിയോഗിച്ചത്. അങ്ങനെ ദൈവം അവനെ, ക്രിസ്തുവിനെ നിയോഗിച്ചത്, ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ ജനിക്കുവാൻ നിയോഗിച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട്, അപ്പം വിലയ്ക്ക് ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരെ വിലയ്ക്ക് മേടിച്ചിട്ട് എന്ത് തന്നു? പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. സോ ഇനിയും ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ളവരല്ല, അത് ശിശുപാലകനായിരുന്നു. ന്യായപ്രമാണം ശിശുപാലകനായിരുന്നു. അപ്പം ന്യായപ്രമാണത്തിൻ്റെ നിയമങ്ങളെല്ലാം തന്നെ ഉണ്ട്. ശിശുപാലകൻ തെറ്റല്ല പഠിപ്പിക്കുന്നത്. അത് നമുക്ക് വഹിക്കാൻ മേലാത്തതായതുകൊണ്ട്, അനുഷ്ഠിക്കാൻ മേലാത്തതായതുകൊണ്ട് ക്രിസ്തു വന്നിട്ട് അതങ്ങ് മുഴുവൻ അനുസരിച്ചു. എല്ലാ ന്യായപ്രമാണങ്ങളും എല്ലാ നീതിയും അത് പൂർത്തീകരിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, അവനിൽ അങ്ങ് വിശ്വസിച്ചാൽ മാത്രം മതി. അവൻ പൂർത്തീകരിച്ചു എന്നുള്ളതും നമുക്ക് വേണ്ടി അവൻ എല്ലാം തികച്ചു എന്നുള്ളതും നമ്മൾക്കിനി ഒന്നും ചെയ്യാനില്ലെന്നുള്ളതും ആ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് നമ്മൾ വിശുദ്ധിയിലേക്ക് നടന്നാൽ മാത്രം മതിയെന്നുള്ളതും ആത്മാവിനെ അനുസരിച്ച് മാത്രം, അവൻ്റെ ആത്മാവിനെയും തന്ന് ആത്മാവിനെ അനുസരിച്ച് നടന്ന് നമ്മൾ പൂർണ്ണതയിലേക്ക് നടന്നാൽ മാത്രം മതി എന്നുള്ളതും അവൻ ഉറപ്പിച്ചു. 7 പറയുന്നുണ്ട്, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശി ആകുന്നു. എന്തിൻ്റെ അവകാശി? എന്താണ് അവകാശം? പുത്രനെങ്കിൽ അവകാശി. നമ്മൾ ലോകത്തിൻ്റെ ഒന്നും കാണരുതേ. ഇതെല്ലാം ഓൾറെഡി തന്നു കഴിഞ്ഞതാണ്. ഭൂമിയിലുള്ള സകല സംഗതികളും, നമുക്ക് ജീവനത്തിനും ഭക്തിക്കും ആവശ്യമായതെല്ലാം തന്നു കഴിഞ്ഞു. ഇനി നമ്മളത് പ്രാപിച്ചെടുത്താൽ മാത്രം മതി. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുത്രനെങ്കിലും അവകാശി. എന്തിൻ്റെ അവകാശി? 8:29 8:29 അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിൻ്റെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. സോ ആ തേജസ്സാണ് നമ്മളുടെ അവകാശം. തേജസ് എന്ന് പറയുമ്പോൾ സ്പർശനീയവും ദർശനീയവും ശ്രവണീയവുമായിട്ടുള്ള, അതായത്
സ്പർശനീയം എന്ന് പറയുമ്പോൾ ടാഞ്ചബിൾ, ഓഡിബിൾ, കേൾക്കാവുന്നത്, പിന്നെ കാണാവുന്നത്, വിസിബിൾ, പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവസാന്നിധ്യമാണ്. ഈ മൂന്ന് വിധത്തിലുമുള്ള ദൈവസാന്നിധ്യമാണ് തേജസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ ഇറങ്ങി വന്ന തേജസ് ഈ മൂന്ന് വിധത്തിലുള്ളതായിരുന്നു. അവർക്ക് കേൾക്കായിരുന്നു, കാണാമായിരുന്നു, ഇറങ്ങി വരുന്നത് കാണാമായിരുന്നു. തേജസ് അവിടെ നിന്ന് ഇറങ്ങി വരുന്ന മോശയുടെ മോഹത്തുള്ള തേജസ് പോലും അതിഭയങ്കരമായിരുന്നു. പിന്നെയോ സ്പർശനീയമായിരുന്നു, കാരണം ആ കൂടാരത്തിൽ, സമാഗമന കൂടാരത്തിൽ തേജസ് നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരുത്തർക്കും അങ്ങോട്ട് കയറാൻ മേല. ആലയം പണിതു, ശലോമൻ ആലയം പണിതു. ആലയം പണിതെന്ന് വെച്ചാൽ അതിൻ്റെ ഡെഡിക്കേഷൻ ഡേ ആയി. ആ ഡെഡിക്കേഷൻ ഡേയിൽ ശലോമൻ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നു, ആലയത്തിലേക്ക് ഇറങ്ങി വന്നു. ശലോമോനും പുരോഹിതന്മാർക്ക് അവിടെ നിൽക്കാൻ മേലാതായിപ്പോയി. അവർ ചാടി പുറത്തിറങ്ങി, കാരണം ദൈവ സാന്നിധ്യം സ്പർശനീയമാണ്. സോ ഈ മൂന്ന് വിധത്തിലുള്ള ദൈവ സാന്നിധ്യമാണ് തേജസ് എന്ന് പറയുന്നത്. അത് ദൈവം തന്നെ, ദൈവം അതുമായിട്ട് എന്നാ വ്യത്യാസം? അപ്പം ദൈവമാണ് നമ്മുടെ അവകാശം. ആ അവകാശത്തിന് വേണ്ടിയാണ് നമുക്ക് പുത്രത്വം തരുന്നത്. ആ പുത്രത്വത്തിന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നീതീകരണത്തിൻ്റെ ആവശ്യം. സോ ദൈവം നമ്മളെ നീതീകരിക്കുന്ന എന്തിനാണ്? വിശ്വാസത്താൽ. എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? വിശ്വാസത്തിൽ, പ്രവൃത്തിയാലല്ല. ന്യായപ്രമാണത്തിൻ്റെ ഒരു പ്രവൃത്തിയാലും അല്ല. നമ്മൾക്ക് ക്രിസ്തു എന്ത് ചെയ്തു എന്നുള്ളത്, പിതാവായ ദൈവം ക്രൂശ് കൂടെ പുത്രനിലൂടെ നമ്മൾക്ക് എന്ത് തന്നു എന്നുള്ളതും നാം വിശ്വസിക്കുമ്പോൾ അത് നമ്മൾക്ക് നീതിയായി കണക്കിടുന്നു. നമ്മൾ പാപിയല്ല, ദോഷിയല്ല, നീതിമാൻ എന്നുള്ള പേര് നമുക്ക് തന്നു. നമ്മളെ പാപമില്ലാത്ത പുത്രനെ പോലെ വിശുദ്ധരായിട്ട് പിതാവായ ദൈവം നമ്മളെ കണക്കാക്കുന്നു. എന്തിന്? നമുക്ക് പുത്രത്വം തരാനായിട്ട്. പുത്രത്വം തരുന്നു. ഇനി പുത്രത്വം എന്തിനാണ്? നമുക്ക് അവകാശത്തിന്. പുത്രന്മാർക്ക് അവകാശമുള്ളത്, അല്ലാതെ ദാസർക്കല്ല അവകാശമുള്ളത്. പുത്രന്മാർക്ക് അവകാശമുള്ളത്. നമ്മുടെ അവകാശം എന്തുവാ? ദൈവം തന്നെ, അവൻ്റെ തേജസ്. അതാണ് നമ്മുടെ അവകാശം, അതാണ് നമ്മൾ പ്രാപിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആകാംക്ഷയോട് കാത്തിരിക്കുന്നതേത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടേണ്ടത്. അതിനു വേണ്ടിയാണ് നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നമ്മൾ നടന്ന് തേജസ്സിൽ, വിശുദ്ധിയിൽ വളരേണ്ടത്. നിങ്ങൾക്കിപ്പോൾ ആ കൺഫ്യൂഷൻ മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഇന്ന് ഇവിടെ ക്ലാസ് അവസാനിപ്പിക്കാം, ബാക്കി നമുക്ക് നാളെ കാണാം. പിതാവായ ദൈവമേ, പുത്രൻ്റെ നാമത്തിലാണ് നീ ഞങ്ങൾക്ക് തന്ന നീ എന്ന അവകാശം, ദൈവമെന്ന, പിതാവായ ദൈവമെന്ന ഞങ്ങളുടെ അവകാശത്തെ സ്വീകരിക്കത്തക്കവണ്ണം, അതിലേക്ക് ഞങ്ങൾ വളരത്തക്കവണ്ണം ഞങ്ങൾ നിന്റെ നീതിമാന്മാരായി തീരുവാനായിട്ട്, നീതിമാന്മാരാണെന്നുള്ള ബോധ്യത്തിൽ വളരുവാനായിട്ട് ഇടയാകട്ടെ. കേട്ടോ, നീ ഞങ്ങളെ നീതിമാന്മാരാക്കി, നിന്റെ പുത്രൻ്റെ ആ മരണമടക്ക പുനരുത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് നീതി തന്നു. ഇനി അതിലുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ വളർന്ന് നീതീകരിക്കപ്പെട്ട് ആ പുത്രത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് വളർന്ന് ക്രിസ്തു എന്ന തലയോളം വളർന്ന് ആ ദൈവത്തിൻ്റെ ദൈവമെന്ന, പിതാവായ ദൈവമെന്ന അവകാശം പ്രാപിക്കുവാനായിട്ട് ഇടയാകട്ടെ. അങ്ങനെ ഞാൻ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. എൻ്റെ വാക്കുകൾ ക്രിയ ചെയ്യാതെ മടങ്ങുകയില്ല. ഞാൻ ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.